വെൽക്കം ബാക്ക് ടു രേഖ പത്മനീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുട്ടി ബോണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടി ബോണ്ട. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ 2 ഏത്തപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഏലക്ക ഒന്ന് തോട് മാറ്റിയിട്ട് അതോട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നല്ലപോലെ നരച്ചെടുക്കാം. 2 ഏത്തപ്പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഗോതമ്പ് പൊടി ചേർക്കാം. അപ്പൊ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ജീരകം 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പഞ്ചസാര. അപ്പൊ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇടാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. നല്ല പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ കുഴയ്ക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്താൽ മതി. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇതിപ്പോ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്പൂണിൽ തന്നെ കോരി ഒഴിച്ചുണ്ടാക്കിയെടുക്കാം. കടായിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് നമുക്കിത് ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സ്പൂണ് കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം. ബാക്കിയുള്ളതും ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോണ്ട തയ്യാറായിട്ടുണ്ട്. കുട്ടി ബോണ്ട തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. കമൻ്റ് കൂടി അറിയിക്കുക. മറ്റൊരു ഡെലീഷ്യസ് റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.